ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ചെമ്പരത്തി പൂണ്ട് എണ്ണ കാച്ചാൻ പോവാണ് കേട്ടോ. അപ്പൊ ചെമ്പരത്തി എണ്ണയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ചെമ്പരത്തി എണ്ണയുടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ മറ്റെണ്ണകൾ തേക്കുന്ന പോലെ അല്ല കേട്ടോ. ചെമ്പരത്തി എണ്ണ നമ്മള് ഡെയിലി ആയിട്ട് നമ്മുടെ മുടിയിൽ തേക്കുകയാണെങ്കിൽ നല്ലൊരു മുടിക്ക് നല്ലൊരു കറുപ്പും പിന്നെ നല്ലൊരു ഷൈനിങ് ആയിരിക്കും കേട്ടോ. ഷൈനിങ് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ചെമ്പരത്തി എണ്ണയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് ആയിരും. അപ്പൊ ഇന്ന് നമ്മള് ചെമ്പരത്തിപ്പൂ മാത്രം ഇട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് എണ്ണ കാച്ചാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ചാനൽ തുടങ്ങിയ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെ വീഡിയോ നമ്മുടെ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ, കയ്യൂന്നി അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എണ്ണ കാച്ചത്. പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂ മാത്രം ഇട്ടുകൊണ്ട് ഈസി ആയിട്ട് എണ്ണ കാച്ചാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാണ് എണ്ണ കാച്ചുന്നത് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചെമ്പരത്തിപ്പൂ ഞാൻ ഇതാ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ മൊത്തമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതിന്റെ ബാക്കിലുള്ള തണ്ടിന്റെ ഈ പച്ച വശം നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ ചെമ്പരത്തിപ്പൂ മൊത്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് പിന്നെ ഇതൊക്കെ കളഞ്ഞ് ചെമ്പരത്തിപ്പൂ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ആദ്യം. എന്നിട്ട് നമുക്ക് എണ്ണ കാച്ചാൻ തുടങ്ങാം. അപ്പൊ ഇതാ ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 ലിറ്റർ വെളിച്ചെണ്ണ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എണ്ണ കാച്ചാൻ എപ്പോഴും പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നല്ലത്, അങ്ങനെ കിട്ടുന്നവർ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ പൂവ് അതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പൂ ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മൾ ഒരു വിധം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോ പൂവായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെമ്പരത്തിപ്പൂ നമ്മൾ എപ്പോഴും പിന്നെ പറിക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് ചെമ്പരത്തിപ്പൂ ഒക്കെ പറിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെമ്പരത്തിപ്പൂ കഴുകിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ പറിക്കുക. പിന്നെ അതിനകത്ത് പല ജീവികളോ പുഴുവോ ഒക്കെ ഉണ്ടോ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ എടുക്കാം. നമുക്ക് തലമുടിയിൽ തേക്കാനുള്ളതാണ്, നമുക്ക് ഒരുപാട് ദിവസമൊക്കെ എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ പൂവ് എടുക്കുക കേട്ടോ. നമ്മളിതിപ്പോൾ എല്ലാ പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പൂവ് ഇട്ട് ഒരു ഫസ്റ്റ് ഒരു മിനിറ്റ് നേരം നമ്മൾ നല്ല ഒരു ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് പത പൊന്തി വരും, മേലേക്ക് നല്ലപോലെ എണ്ണയിൽ നിന്ന് പത പൊന്തി വരും. ആ ഒരു ടൈമിൽ നമ്മളിത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം. നമുക്ക് ഫുൾ ടൈം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാൻ പറ്റാത്ത എണ്ണ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ പത വന്ന് പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മളൊരു 10 മിനിറ്റ് നേരം തിളപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പൂവിലുള്ളതൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ അതിനൊരു ടൈം നമ്മൾ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ കരിഞ്ഞൊക്കെ പോകുന്നുണ്ടോ നോക്കണം, ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒരു 10 മിനിറ്റായി. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പത പൊന്തി വരില്ലേ, ആ പതയൊക്കെ ഒന്ന് ഒതുങ്ങണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇപ്പോൾ ഇത് ഏകദേശം പതകളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ ചെമ്പരത്തി എണ്ണ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കളറും കൂടി അറിയാൻ പറ്റും. ഒരു ഗോൾഡൻ യെല്ലോ കളറാവും. ആ ടൈമിൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ പൂവ് അറിയാൻ പറ്റും, പൂ ഒരു മൊരിഞ്ഞ് പിരിവിരി എന്നുള്ളൊരു ഒച്ച കേൾക്കും. ആ ടൈമിൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. പിന്നെ 1 മണിക്കൂർ നേരം പൂ അതിനകത്ത് തന്നെ കിടന്നോട്ടെ, നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തണുത്ത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു റെഡ് ടോൺ ആയിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തി എണ്ണയുടെ ശരിക്കും കളർ അങ്ങനെയാണ്. ഒരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു റെഡ് ടോൺ വരും. അപ്പോൾ ഇത് നല്ലൊരു ബോട്ടിൽ, അടച്ചുറപ്പുള്ള ബോട്ടിലാക്കി വെക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ചെമ്പരത്തി എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ല കരുത്തോടെ വളരാനും നല്ല ഷൈനിങ് കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെമ്പരത്തി എണ്ണ കാച്ചിയെടുത്തു. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിന്റെ പാകം അറിഞ്ഞ് മാത്രം കാച്ചണം കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞു തന്നു, ഫസ്റ്റ് മുതൽ അവസാനം വരെ അതിന്റെ പാകമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പാകം അറിഞ്ഞ് കാച്ചാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അത് ചെമ്പരത്തി എണ്ണ മാത്രമല്ല കേട്ടോ, ഏതൊരു എണ്ണ കാച്ചുമ്പോഴും നമ്മൾ അതിന്റെ പാകം അറിഞ്ഞ് മാത്രമേ കാച്ചാൻ പാടുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ പുറമേ നിന്നൊക്കെ ഇങ്ങനെ കാച്ചി എണ്ണയൊക്കെ വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ കാച്ചി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ പുറമേ നിന്ന് അവർ എന്തൊക്കെ ഇട്ടിട്ടാണ് കാച്ചുന്നതെന്ന് നമുക്ക് അറിയില്ല, അവർ പറയുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ കാച്ചുകൊണ്ട് നമുക്കത് വിശ്വാസമാണ്, അതിൻ്റെ റിസൾട്ടും കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം, അതിന്റെ പാകം നമ്മൾ നോക്കി മാത്രം കാച്ചാ. അപ്പൊ ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെമ്പരത്തിപ്പൂ മാത്രം ഇട്ടുകൊണ്ടാണ് പിന്നെ എണ്ണ കാച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ചെമ്പരത്തിപ്പൂ ഈസി ആയിട്ട് വീട്ടിലൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ചെമ്പരത്തിപ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് എണ്ണ കാച്ചി നോക്കുക കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നല്ലൊരു വീഡിയോ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.